ബ്രസീലിനെ ശ്വാസം മുട്ടിച്ച് കഴിഞ്ഞ ദിവസം വീശിയ പൊടിക്കാറ്റിന് 92 കിലോമീറ്റർ വേഗത. അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്കും വാർത്തയിലേക്കും പോകാം. കേരളത്തിലെ കാലാവസ്ഥ അറിയിപ്പ് കൂടി പറയുന്നു. സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 3 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രത്യേക ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിരിക്കുന്നു. അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ മുന്നറിയിപ്പ് പ്രകാരം 1/10/2021 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും 2/10/2021 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും 3/10/2021 പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്നതിനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 29/9/2021 ഇന്ന് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ബ്രസീലിനെ ശ്വാസം മുട്ടിച്ച് കഴിഞ്ഞ ദിവസം വീശിയ പൊടിക്കാറ്റിന് 92 കിലോമീറ്റർ വേഗത. സാവോപോളോ സംസ്ഥാനത്തെ 4 ജില്ലകളിലെ നിരവധി നഗരങ്ങളിലാണ് ശക്തമായ പൊടിക്കാറ്റുണ്ടായത്. അപൂർവമാണ് ഇത്തരത്തിൽ ശക്തമായ പൊടിക്കാറ്റെന്ന് വിദഗ്ധർ പറയുന്നു. 10 കിലോമീറ്റർ ഉയരത്തിൽ വരെ പൊടിക്കാറ്റെത്തി. വ്യോമ ഗതാഗതത്തെയും ബാധിച്ചു. പൊടിക്കാറ്റിന്റെ ക്യാമറ ദൃശ്യങ്ങൾ വൈറലാവുകയാണ്. പൊടുന്നനെയാണ് പൊടിക്കാറ്റ് നഗരം മൂടിയതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. 92 കിലോമീറ്റർ വേഗതയിലുള്ള ഗസ്റ്റ് വിൻഡും വരണ്ട കാലാവസ്ഥയുമാണ് പൊടിക്കാറ്റിന് കാരണമെന്ന് ബ്രസീൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മിറ്റിയോറോളജിയിലെ മിറ്റിയോറോളജിസ്റ്റ് ആൻഡ്രിയ റമോസ് പറഞ്ഞു. ബ്രസീലിൽ ഈയിടെയായി കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. ഭൂമി വരണ്ടുടങ്ങിയ നിലയിലാണ്. ഇടിയോടെയുള്ള മഴയ്ക്കൊപ്പം വീശുന്ന ഗസ്റ്റ് വിൻഡുകൾ പൊടിക്കാറ്റിന് ഇടയാക്കാറുണ്ടെങ്കിലും ഇത്രയും വലിയ പൊടിക്കാറ്റ് പലർക്കും ആദ്യ അനുഭവമായി.